അഭയകേസിൽ ശിക്ഷാവിധിയിലേക്ക് നയിച്ച തെളിവുകളിലും നിഗമനങ്ങളിലും ഒട്ടേറെ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് ഹൈക്കോടതി പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിലാണ് കേസിലെ വൈരുദ്ധ്യങ്ങൾ എണ്ണിയെണ്ണി സൂചിപ്പിച്ചിരിക്കുന്നത് കൃത്രിമമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫാദർ തോമസ് കോട്ടൂറിനെയും സിസ്റ്റർ സെഫിയെയും കേസിൽ ഉൾപ്പെടുത്തിയതാണെന്ന ശക്തമായ ആരോപണത്തെ ശരിവയ്ക്കുന്ന നിഗമനങ്ങളാണ് ഹൈക്കോടതി ഉത്തരവിലുള്ളത് ശിക്ഷാവിധിക്കായി വിചാരണ കോടതി സ്വീകരിച്ച നിഗമനങ്ങളെയും നിലപാടുകളെയും ഹൈക്കോടതി രൂക്ഷമായാണ് വിമർശിച്ചിരിക്കുന്നത് ഫിസിക്സിലും സൈക്കോളജിയിലും മെഡിസിനിലുമുള്ള അല്പജ്ഞാനം ഉപയോഗിച്ച് വിദഗ്ധ ഉപദേശങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു കളിക്ക് വിചാരണ കോടതി മുതിരുകയായിരുന്നുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു കേസിലെ തെളിവുകളിലും നിഗമനങ്ങളിലും പുലർത്തിയ വൈരുദ്ധ്യങ്ങൾ നിരത്തിക്കൊണ്ടാണ് കോടതി ൾ വ്യക്തമാക്കിയിരിക്കുന്നത് അഫയുടെ മരണത്തിനിടയാക്കിയത് ആയുധം ഉപയോഗിച്ചുള്ള ആക്രമമാണെന്ന് വരുത്തി തീർക്കാൻ സൂചിപ്പിച്ചിരിക്കുന്ന മൊഴികളിൽ തുടങ്ങുന്ന വൈരുദ്ധ്യങ്ങളുടെ പരമ്പര തന്നെയാണ് ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഉപയോഗിച്ച ആയുധം കോടാലിയാണെന്ന് വ്യക്തമാക്കിയ ആദ്യ മൊഴികൾ തിരുത്തി പിന്നീട് കൈക്കോടാലിയാക്കി മാറ്റി എന്നാൽ കോടാലിയോ കൈക്കോടാലിയോ തെളിവായി ഹാജരാക്കാതിരിക്കുകയും ചെയ്ത സി നടപടികളിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുന്നു അതേസമയം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തന്നെ കോടാലി കാണിച്ചതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സിസ്റ്റർ അഫയുടെ ശരീരത്തിൽ കണ്ടെത്തിയ ആറു മുറുകളിൽ ഒന്നുപോലും കോടാലി കൊണ്ടുള്ള മുറിവല്ലെന്നാണ് മൊഴികൾ വ്യക്തമാക്കുന്നത് പ്രധാന തെളിവായി കാണുന്ന മോഷ്ടാവിൻ്റെ മൊഴികളിൽ അടിമുടി വൈരുദ്ധ്യം നിറഞ്ഞതാണ് മോഷ്ടാവ് പ്രതികളെ കണ്ടതായി പറയുന്ന സമയം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഒട്ടേറെ പൊരുത്തക്കേടുകളുണ്ട് ഈ പൊരുത്തക്കേടുകൾ പലപ്പോഴും പ്രതികൾക്ക് സംഭവവുമായി ബന്ധമില്ലെന്ന് തെളിയിക്കുന്നതിലേക്കാണ് നയിക്കുന്നതെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ സൂചിപ്പിക്കുന്നു മാത്രമല്ല പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ച തെളിവുകളെ ഫലപ്രദമായി മറുപടി നൽകുന്നതിന് പ്രഥമദൃഷ്ടെ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഗുരുതരമായ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ഫാദർ തോമസ് കോട്ടൂരിൽ സിസ്റ്റർ സെവിക്കും ജാമ്യം അനുവദിക്കുകയായിരുന്നു ഷഹീന ന്യൂസ് ബ്യൂറോ കൊച്ചി